നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കാത്തിരുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ഇന്നു മുതൽ ആരംഭിച്ചു. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇന്ന് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 1600 രൂപ വീതം ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫെബ്രുവരിയിലെ പെൻഷൻ ലഭിച്ചതായിട്ടാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് തനത് മാസത്തെ വിഹിതമായിട്ടാണ് സർക്കാർ അനുവദിച്ച് വരുന്നത്. നമുക്ക് കുടിശ്ശിക ഉണ്ട്, ആനുകൂല്യം 5 മാസത്തോളം ലഭിക്കാനുണ്ട്. ഈ തുകയിൽ 2 ഗഡുക്കളാണ് ഈ പ്രാവശ്യം ഉടൻ അനുവദിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതും വളരെ വൈകാതെ നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കും. എങ്കിൽ പോലും ഇപ്പോൾ 1600 രൂപ ലഭിച്ചവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. തുക നാളെയോ മറ്റന്നാളോ ഒക്കെ നമ്മളുടെ സമയം പോലെ നമുക്ക് ATM കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാങ്കിൽ ചെന്നോ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഇനി തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇന്നും നാളെയുമായിട്ട് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് കുറച്ചുകൂടി താമസം വരുന്നത്. കാരണം സഹകരണ ബാങ്കുകളിലേക്ക് സംഘങ്ങളിലേക്ക് തുക എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുശേഷം ഏജൻറ്റുമാർ കൃത്യമായിട്ട് നമ്മളുടെ വീടുകളിലേക്ക് ഇത് കൈമാറുകയും ചെയ്യും. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം വാങ്ങുന്നവരുമുണ്ട്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചിലർക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സംസ്ഥാന വിഹിതം മാത്രമായിരിക്കും അക്കൗണ്ടിൽ ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വരുന്നതിന് കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നും വിഹിതം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് നമ്മളുടെ ആധാർക്ക് കൃത്യമായിട്ട് ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ചില പഞ്ചായത്തുകളിൽ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആധാർ വഴിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം നടക്കുന്നത്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ അത് തുക കഴിഞ്ഞ പ്രാവശ്യമൊന്നും ലഭിക്കാത്തവരാണ് പഞ്ചായത്തിലെ കാര്യങ്ങൾ അറിയിക്കേണ്ടത്. ഇനി പെൻഷൻ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് അക്ഷയപ്രതിനിധി വീട്ടിലെത്തി അത് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ലാത്തവർ അത് നമ്മളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ കൃത്യമായിട്ട് അറിയിക്കുന്നതിനോട് ശ്രദ്ധിക്കുക. ആദ്യം അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ വിവരങ്ങൾ കൈമാറുക. അവിടുന്ന് പ്രതിനിധി പഞ്ചായത്തിലേക്കും നമ്മളുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ കൃത്യമായിട്ടൊരു അപേക്ഷ പൂരിപ്പിച്ച് നമ്മളുടെ പഞ്ചായത്തിലും ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാന സർക്കാർ വീണ്ടും ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസമായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക. AY റേഷൻ കാർഡുകൾക്കെല്ലാം ഈ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം ഉണ്ടാകും. മറ്റ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ പഞ്ചസാരയായിരിക്കും ലഭിക്കുക. അവർക്ക് ഓണക്കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ BPL റേഷൻ കാർഡുള്ള അല്ലെങ്കിൽ AY റേഷൻ കാർഡുള്ള 60 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ളവർക്കാണ്. അവർക്ക് ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി, മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതായത് കേടുപാടുള്ള പല്ലുകൾ മാറ്റി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി 5000 രൂപയോളം ധനസഹായം നൽകുന്നുണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ വഴി അപേക്ഷ വെക്കണം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരം ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.